നമസ്കാരം. ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ആയിട്ട് വരുമ്പോൾ സബ്സൈഡായിട്ടുള്ള മൂന്ന് അസുഖങ്ങളാണ് ഡയബറ്റീസ് മെലിറ്റസ്, അതായത് ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ബി പി എന്ന് പറയുന്നത്. ഈ മൂന്ന് അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ നമ്മൾ പേഷ്യൻ്റ് ഇതൊരു പ്രത്യേകതരം ഒരു രോഗമായിട്ട് ഇതിനെ കണക്കാക്കിയിട്ട് കാണുന്നത് വളരെ റെയർ കേസിലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മളെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും മുട്ടുവേദനയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തലവേദന അതല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ എൻഡ് പോർഷനിൽ, അതായത് ഒരു പേഷ്യൻ്റ് അവിടെ കംപ്ലീറ്റ്സ് മൊത്തം പറഞ്ഞിട്ട് എൻഡ് പോർഷൻസിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കൊളസ്ട്രോൾ ഉണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബി പി ഉണ്ട്, അത് മരുന്ന് കഴിക്കുന്നില്ല, ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഷുഗറും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് പോവുകയാണ് എന്നുള്ള ആ ഒരു വളരെ ഒരു ചെറിയ വളരെ ലാഘവത്തോടെ ആയിരിക്കും ഓരോ പേഷ്യൻറ്റും ഇതിന് പൊതുവെ ഒരു 90% പേഷ്യൻസും നമ്മളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ആ ഒരു പേഷ്യൻറ്റിന് ഇതിനെ പറ്റിയുള്ള, അതായത് ഇതിനെ പറ്റി അതല്ലെങ്കിൽ ഈ ഒരു അസുഖത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇതിനൊരു അസുഖമായിട്ട് കാണാനുള്ള ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഇതിനെ കണ്ടാൽ പോലും ഇതിൻ്റെ ഒരു കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു അസുഖങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്ന് മാത്രമാണ് നമുക്കിതിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊതുവെ നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൊളസ്ട്രോൾ എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇന്ന് തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അതായത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു തടിയുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയലുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എന്നില്ലേ. പക്ഷേ തടിയില്ലാത്ത ആളുകളിലും കൊളസ്ട്രോൾ പൊതുവേ കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കൊളസ്ട്രോൾ അപ്പോൾ തടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ നമ്മളെ ശരീരത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു താപനിലയെ, അതായത് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരേപോലെ ബാലൻസ് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻ, ഉള്ളിലുള്ള അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക, നമ്മളുടെ ഓർമ്മക്കുറവ്, സോറി ഓർമ്മ, അതെ ഓർമ്മ വരുത്തുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മളുടെ എക്സ്റ്റേണലും അതായത് ആന്തരിക അവയവങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ആന്തരിക അവയവങ്ങൾ ചെയ്ത് കൂട്ടുന്ന മറ്റ് കാര്യങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബൂസ്റ്റപ്പ് എന്നുള്ള രീതിക്കൊക്കെയാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തെ സഹായിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിലനിർത്തുക, നമ്മുടെ ശരീരത്തിന് ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് നിലനിർത്തുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മളുടെ മറ്റു കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ, അതല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ഡിസോർഡർ ആവുന്ന സമയത്ത് അതിനെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെയാണ് നമ്മളുടെ കൊളസ്ട്രോളിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപകാരങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് പലപ്പോഴും നമുക്ക് ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക. അത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോഴാണ് സാധാരണ അങ്ങനെ ആ ഒരു രീതിയിലോട്ട് മാറിപ്പോവാറ്. അപ്പോൾ ഈ സൈഡ് എഫക്റ്റ് ആയിട്ട് തന്നെ ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ടായാൽ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നോർമലി നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ഒരു ബോഡി ചെക്കപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് കൊളസ്ട്രോൾ അധികം ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതിൽ തന്നെ LDL-ഉം HDL-ഉം ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ HDL എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കൊളസ്ട്രോൾ ആണ്. ടോട്ടലി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതൊന്നും കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിൽ തന്നെ നമ്മളുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് എടുക്കുന്നതായിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ട്. ഈ കരൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, അതായത് എടുത്തിട്ട് അതിൻ്റെ പ്രോസസ്സുകളൊക്കെ നടത്തിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കരൾ. പ്ലസ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന മുട്ട, പാല് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ബീഫ്, നോൺ വെജ് റെഡ് മീറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഇതിലൊക്കെ തന്നെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്, അതായത് നോർമലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നോർമലായിട്ട് ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ, നമ്മൾ നോർമലി നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആവശ്യമില്ലാത്ത കൊളസ്ട്രോളുകളൊക്കെ ഒരു പരിധി കഴിഞ്ഞ്, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് പുറന്തള്ളപ്പെടുന്നുണ്ട്. ചില കേസുകളിൽ ഇങ്ങനെ ചെയ്യാം, അതായത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവുന്ന ഒരു സാഹചര്യത്തിൽ ഇത്
കരളിന് പോലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇതിൻ്റെ മാനേജ്മെൻറ്റുകൾ ക്യാച്ച് ചെയ്യുന്ന അവസ്ഥകളിൽ പോലും ഇത് നമുക്ക് ഒരു പരിധിവരെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലാണ് ഇത് ബോഡിയിൽ അൺവാണ്ടഡ് ആയിട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥകളിൽ നമുക്കൊരു ഒരാൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. സാധാരണ കൊളസ്ട്രോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലി പറയുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് നമ്മളുടെ രക്ത കുഴലുകൾക്ക് കട്ടി വരുമെന്നുള്ളതാണ്. നോർമലി പോകുന്ന രക്തകുഴലുകൾക്ക് കട്ടി വരികയും അതുവഴി അതിൻ്റെ വ്യാസം കുറയും. നമുക്കറിയാലോ, ഒരു പൈപ്പിലൂടെ ഒക്കെ നമുക്ക് വെള്ളം നോർമലി വരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കല്ലോ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ കെട്ടി നിൽക്കുമ്പോൾ വെള്ളം പോരില്ല. അതുപോലെ തന്നെ രക്തയോട്ടം കുറഞ്ഞു പോവുക ചെയ്യുക, രക്തം പാസ് ചെയ്യില്ല. ഇതിപ്പോൾ നമ്മളുടെ ഹൃദയത്തിലോട്ടുള്ള ഹൃദയ ധമനികളിലാണ് സംഭവിക്കുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻസ് വരാം. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് പോകുന്ന രക്തക്കുഴൽ, അതായത് തലച്ചോറിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നമ്മളുടെ ആ ഒരു ധമനികൾ പൊട്ടിയിട്ട് മരണം സംഭവിക്കാം, അതായത് സ്ട്രോക്ക് പോലെ സംഭവിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു വശം തളർന്ന് കഴിക്കുന്ന രീതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈകാലുകളോ അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻസ് നോർമലി നമ്മൾ കാണാറില്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എപ്പോൾ നമുക്ക് ഈ ഒരു കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ എപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ചെറുതായിട്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മിക്കവാറും പേഷ്യൻസൊക്കെ വന്ന് പറയലുണ്ട്, ചെറിയ വിരലിൽ ഒരു തരിപ്പൊക്കെ വന്ന സമയത്താണ് നമ്മൾ ഡോക്ടറെ കണ്ടത്, അപ്പോഴാണ് ഇന്ന സ്ഥലത്ത് രക്തം കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. നോർമലി ഇത് ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്കിതിങ്ങനെ ഇതിൻ്റെ സിംപ്റ്റംസ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ പിന്നീടാണ് നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ അറ്റാക്ക് പോലുള്ള കാര്യത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു അസുഖം നമ്മളെ ഇത്രയും വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞാനിപ്പം ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇത്രയും കാര്യങ്ങളാണ്, മെയിനായിട്ട് രക്തയോട്ടം നിലച്ചു പോകും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനുള്ളൂ. രണ്ടാമതായിട്ട് ഓർമ്മക്കുറവ് സംഭവിക്കും. ചില പേഷ്യൻസ് നമ്മളോട് പ്രായമാവുന്നതിന് മുമ്പ് തന്നെ പറയലുണ്ട്, ഒരു മറവി വരികയാണ്, ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഓർക്കുന്നില്ല. നമ്മൾ പറയാം അൽഷിമേഴ്സൊക്കെ എന്തെങ്കിലും വരാൻ പോകുമായിരിക്കും, ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. ആദ്യം അവർ കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. രണ്ടാമതായിട്ട് പേഷ്യൻറ്റിന് ഉണ്ടാകുന്നതാണ് കൈകാലുകളിലൊക്കെ ഒരു മരവിപ്പ്, അതുപോലെ തന്നെ കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക, പ്രത്യേകിച്ച് രാവിലെ എണീക്കുന്ന ആ ഒരു സമയത്തൊക്കെ കാണലുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെയൊക്കെ രക്തം കറക്റ്റായിട്ട് ശരീരത്തിൽ പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തായാലും അൺവാണ്ടഡ് ആയിട്ടുള്ള ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ നോർമലി നമ്മളെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മൾ നോർമലി ഒരു 230 താഴെയൊക്കെയാണ് നമുക്ക് കൊളസ്ട്രോൾ എങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഡോക്ടേഴ്സും പൊതുവെ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറയലാണ്. അപ്പോൾ അതിന് ധൈര്യമില്ലാത്തവർ, അതായത് എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഭക്ഷണ രീതികൾ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു അവയർനെസ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ മരുന്നിൻ്റെ സഹായം ആണെങ്കിൽ മരുന്നിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്, അതല്ലെങ്കിൽ ഒറ്റമൂലികൾ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ പറയുന്നത് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ, മുട്ടയുടെ വെള്ള കഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇത് കൂടുന്നില്ല എന്നാണ്. പക്ഷേ നമ്മളുടെ ഹെൽത്ത്, അതായത് നമ്മളുടെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു ധമനികളുടെ ഒക്കെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ മുട്ട അതുപോലെ റെഡ് മീറ്റ് വേണം എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെ നമ്മൾ അമിതമായിട്ട് കഴിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. മുട്ടയൊക്കെ ഒരു പരിധി വരെ കഴിക്കരുത് എന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ലെവൽ, അതായത് ആഴ്ചയിൽ 1-2 ഒക്കെ തവണ നമുക്ക് കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് മുട്ട കഴിക്കാവുന്നതാണ്. അതുപോലെ റെഡ് മീറ്റ് കഴിക്കാവുന്നതാണ്, 1-2 തവണയൊക്കെ കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്. കൂടുതലായിട്ട് പാലുൽപ്പന്നങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക, അതായത് നെയ്യ് അങ്ങനെയുള്ള കാര്യം. ബട്ടർ നിങ്ങൾ കഴിക്കുന്നതിന് വലിയ പ്രശ്നം കാണാറില്ല. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കറ്റാർവാഴയുടെ ജെല്ല് നിങ്ങൾക്ക് രാവിലെ വെറുമയറ്റിൽ കഴിച്ചാൽ ഒരു പരിധിവരെ കൊളസ്ട്രോൾ നീങ്ങിപ്പോവും. ഇപ്പോൾ അതോടുകൂടെ തന്നെ ഒരു ലൈറ്റായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല മാറ്റം പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ കൂടുതൽ ഭക്ഷണത്തിൽ ചുവന്ന ഉള്ളി അതുപോലെ വെളുത്തുള്ളി ഇത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. ഇനിയിപ്പോൾ നമ്മൾ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാനൊന്നും അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോർമലി ഒലീവ് ഓയിൽ എടുത്തിട്ട് അതിൽ ചുമന്ന ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നത്
ഒരു ഒരു മുക്കാൽ അതായത് 90% കൊളസ്ട്രോൾ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാലഡൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ഈ ഒലീവ് ഓയിലിനൊക്കെ കൂടുതൽ ചൂടാക്കാതെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒലീവ് ഓയിലൊക്കെ പച്ചയായിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് സാലഡുകൾ കഴിക്കുക. ഇനിയിപ്പോൾ പയറുവർഗ്ഗങ്ങൾ നിങ്ങൾ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കഴിക്കാം, അത് ഒന്ന് മുളപ്പിച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. കൂടുതൽ വെളുത്തുള്ളി കഴിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അസിഡിറ്റിക് പ്രോബ്ലം ഒരു പരിധിവരെ, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ട്, കൊളസ്ട്രോൾ, ഇതൊക്കെ ഒരു പരിധിവരെ, ഇവൻ നമുക്ക് എന്തെങ്കിലും കൗണ്ട് ഇഷ്യൂസൊക്കെ, ബീജങ്ങൾ, കുട്ടികളില്ലാത്ത ആളുകൾ, ഇവർക്കൊക്കെ പോലെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി. അപ്പോൾ ഇത് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നല്ല രീതിയിൽ നമുക്കൊരു ഫലം ചെയ്യുന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ സാലഡുകൾ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് മണ്ണിൻ്റെ മുകളിലുള്ള വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. അതായത് സാലഡുകൾ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് ബീൻസ്, പയർ, അങ്ങനെയുള്ളത്, അതുപോലെ തന്നെ കൂടുതൽ ഇലക്കറികൾ, അതായത് വാട്ടറി കണ്ടൻറ്റ് അധികമുള്ള ഇലക്കറികൾ കഴിക്കുക. ആദ്യഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാം. നാരങ്ങ, മുസമ്പി, ഓറഞ്ച് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാം. നട്ട്സുകൾ കഴിക്കാം, ബദാം കഴിക്കാം, ഈത്തപ്പഴം കഴിക്കാം. ഷുഗറുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ മാത്രം ഈത്തപ്പഴം കഴിക്കുന്നത് ഒരു ആ ഒരു ശീലാക്കി കൊണ്ടുവരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് കറിവേപ്പിലയുടെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം, കറിവേപ്പില പച്ചയായിട്ട് കഴിക്കാം. അതുപോലെ പയർവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ എപ്പോഴും 8 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് 6 മണിക്കൂർ ഡ്രൈ ചെയ്ത് വെച്ചിട്ട് ഡ്രൈ ആയതിന് ശേഷം, മുള വന്നതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ കുറയണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇലക്കറികൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ എപ്പോഴും നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ കരൾ വെജിറ്റബിൾസ് എത്ര കണ്ടെടുക്കുന്നു അത്ര കണ്ട് നമ്മൾ എന്താ പറയുക, ചൂല് കണക്കെ ക്ലീൻ ചെയ്യുന്നതാണ് നമ്മളുടെ ബോഡി. അതായത് ഒരു ചൂല് എത്രമാത്രം ഒരു വീട് ക്ലീൻ ചെയ്യുന്നു അത്ര കണ്ട് നമ്മളുടെ കരളും അതുപോലെ തന്നെ ശരീരവും ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളതെപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ എത്ര കണ്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നുണ്ടോ അത്ര കണ്ട് വെള്ളത്തിൻ്റെയും പച്ചക്കറികളുടെയും കണ്ടൻറ്റ്, പ്രത്യേകിച്ച് ഇലക്കറികളുടെ കണ്ടൻറ്റ് കൂട്ടാൻ നോക്കുക. ചുവന്ന മീറ്റ്സുകൾ കഴിക്കുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറക്കാൻ പറ്റുമെങ്കിലും ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ കൂടുതലായിട്ട് ചെറു മത്സ്യങ്ങൾ കഴിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കുമ്പോൾ മുട്ട കഴിക്കാൻ പേടിയാണെങ്കിൽ, ബീഫ് കഴിക്കാൻ പേടിയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മത്സ്യവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് ചെറു മത്സ്യം, മത്തി, അയില പോലെയുള്ള മെഡിസിൻസ് ഇത് കഴിക്കുന്നത് നല്ലതാണ്. അത് പ്രത്യേകിച്ച് മെഡിസിനിൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ അത്തിപ്പഴം നിങ്ങൾക്ക് ധാരാളം കഴിക്കാം. അത്തിപ്പഴം എന്നും ഓരോ ദിവസം ഓരോന്ന് എടുത്തിട്ട് വെള്ളത്തിൽ നമ്മൾ വെച്ചതിന് ശേഷം വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. കൂട്ടത്തിൽ മഞ്ഞൾ, ഇഞ്ചിയുടെ വെള്ളം, കരിഞ്ചീരക്, ഇതൊക്കെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ കുറക്കാൻ പറ്റുന്ന രീതിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അതായത് വെറും വയറ്റിൽ തന്നെ കഴിക്കണം എന്നില്ല, നിങ്ങളെ ശരീരത്തിലോട്ട് അത് എത്തണം എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഒരു ഡയറ്റ് പറയുമ്പോൾ എപ്പോഴും, അതായത് നമുക്കൊക്കെ ഒരുപാട് പേഷ്യൻസ് വിളിക്കുമ്പോൾ ഒരു കണ്ടീഷന്, ഇപ്പോൾ ഷുഗറുള്ള പേഷ്യൻറ്റിന് ഒരു ഡയറ്റ് പറഞ്ഞു തരുമോ ചോദിക്കലുണ്ട്. ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ രോഗികൾക്കും ഒരു ഡയറ്റ് അല്ല. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഏതൊക്കെ വ്യത്യാസം ഉണ്ടോ, അതായത് ഏതൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കിഡ്നി പേഷ്യൻറ്റിന് നമുക്ക് ചുമന്ന മീറ്റ്, അതായത് യൂറിക് ആസിഡ് ഉള്ള പേഷ്യൻറ്റിന് നമുക്ക് റെഡ് മീറ്റ് കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് മറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതിന്, അത് ഏതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു ഡയറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ തന്നെ ഫോളോ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ഏതൊരു സിറ്റുവേഷനിൽ ഏതൊരു അസുഖത്തിനും എല്ലാ ഭക്ഷണം ഒഴിവാക്കണം എന്നൊന്നുമില്ല. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കണ്ടൻറ്റ് ഒരു പരിധിയിലപ്പുറം കൂടി പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ അരി ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മുടെ തലച്ചോറിന് ഒരു പരിധി കഴിഞ്ഞാൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അരി ഭക്ഷണം എപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ കൈവെള്ളക്കനുസരിച്ച് എത്രയാണ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നത് ആ ഒരു പിടിയാണ് നിങ്ങൾക്ക് അരി ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലോട്ട് ചെല്ലണം, എന്നിട്ട് നമ്മളുടെ അസുഖത്തെ ഒരു പരിധിവരെ കുറക്കും വേണം. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വലിയൊരു അസുഖം അല്ലെങ്കിൽ പോലും നമ്മളത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ആ ഒരു കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു അസുഖത്തിലോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്ത് ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്തിയാൽ തന്നെ മാറിപ്പോകുന്ന അസുഖങ്ങൾ തന്നെ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ 3 മുതൽ 45 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഡെയിലി എക്സസൈസ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അത് നിങ്ങൾക്ക് വാക്കിംഗ് ആകാം, സൈക്ലിംഗ് പോലെയുള്ള എക്സസൈസ് ആകാം, അല്ലെങ്കിൽ നീന്തൽ പോലെയുള്ളതാവാം. എന്തായാലും നമ്മളുടെ എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും, ഈവൻ നമ്മളുടെ ഓരോ ജോയിൻസിന് പോലും, വിരലുകളുടെ ജോയിൻസിന് പോലും നമുക്ക് കറക്റ്റായിട്ടുള്ള സർക്കുലേഷൻ, രക്തയോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ബോഡി ആരോഗ്യമായിട്ടിരിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വ്യായാമം നന്നായിട്ട് ചെയ്യുക, നിങ്ങളുടെ ശരീരത്തിൽ എത്ര കണ്ട് വെയിറ്റ് ഉണ്ട് അതിൻ്റെ പാതിക്കനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുക. അത് ചിലപ്പോൾ 2 ലിറ്റർ ആവാം, അല്ലെങ്കിൽ 2.5 ലിറ്റർ ആവാം. അമിതമായിട്ട് വെള്ളവും കുടിക്കുന്നത് ഒഴിവാക്കുക. ഒരു പരിധി വരെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമ്മളിൽ ഒരു 60-70% അസുഖങ്ങളും മെഡിസിൻ ഇല്ലാതെ തന്നെ പോയി കിട്ടും. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഒരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ കൊളസ്ട്രോൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഏറ്റവും നല്ല മെഡിസിൻസ് നമുക്ക് നിറയെ അവൈലബിൾ ആണ്. എലിയൻസെപ്പ, റുബീനിയ, അതുപോലെ തന്നെ നിറയ മെഡിസിൻസ് നമുക്ക് ഓരോ പേഷ്യൻറ്റിനെയും അപഗ്രഥിച്ചിട്ട് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് മെഡിസിൻ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫുഡ് കൺട്രോൾ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ ഹസീന ഫക്രുദ്ദീൻ, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.